സുഭാഷിതങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? 3. സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. പിന്നെയോ? എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. ഞാനവിടെ ഇപ്പോൾ നിറ്റാരാധന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് കർത്താവ് എന്താ പറയണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുറന്നപ്പോൾ കിട്ടിയ വചനമാണ്. ഞാനവിടെയൊക്കെ കുത്തി വരച്ചിട്ടിട്ട് അങ്ങോട്ട് പോകുന്നത്. കർത്താവ് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വചനം പറയുന്നു, സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ഈ വചനഭാഗം പറയുന്നത്. വചനം പറയുകയാണ്, സ്വന്തം ഭോഷത്വമാണ് നമ്മളെ നാശത്തിലെത്തിക്കുന്നത്. കാരണം ഇതാണ്, ദൈവം ഒരാൾ ഒരിക്കലും നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവനല്ല. പ്രൈസ്തലോ അല്ലേലൂയാ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ടാകണം. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവസന്നദ്ധിയിൽ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. ഈ ഭോഷത്വത്തെ കുറിച്ച് ആദ്യം കൃത്യമായ മറ്റൊരു അറിവുണ്ടാകും. വചനം എന്താണ്? ഭോഷ എന്ന് ആരെയാണ് ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്? നിങ്ങൾ ജ്ഞാനത്തിന്റെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം എന്നെടുത്ത് ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക, നമ്മൾ തിരിച്ചു വരും. ജ്ഞാനം 13-ാം അധ്യായം എന്നെടുത്ത് കിട്ടിയോ? 2-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. എന്തോ കിട്ടിയില്ലേ? ജ്ഞാനം എടുക്കാൻ ഇച്ചിരി ജ്ഞാനം വേണം, അതുകൊണ്ടാ കിട്ടാതെ. കിട്ടിയോ? ജ്ഞാനം 13:1 വായിച്ചേ. ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. വചനം പറയുന്നു, ദൈവത്തെ അറിയാത്തവരെയാണ്, സ്വർഗീയ രഹസ്യങ്ങൾ, നിത്യതയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാത്തവരെയാണ് ദൈവത്തിന്റെ വചനം ഭോഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് നീ എന്ത് നേടും? അവനെ വിളിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന വാക്കെന്താണെന്നറിയാവോ? ഭോഷ എന്നാ വിളിക്കുന്നേ? അത് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള അറിവും നിത്യതയുടെ രഹസ്യങ്ങളും അറിയാതെ ജീവിക്കുന്ന ഒരുവനെ ദൈവത്തിന്റെ വചനം വിളിക്കുന്ന പേരാണ് ഭോഷ. അവൻ വിചാരിക്കുന്നത് അവൻ ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ബുദ്ധിമാന്മാരെന്ന് തോന്നിയാലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ നമ്മളിൽ പലരും ഭോഷന്മാരായിട്ടാണ് ജീവിക്കുന്നത്. സർമ്മത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷന്മാരാണ്. അപ്പൊ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം, ദൈവം ആരെന്നറിയണം, ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നറിയണം, ദൈവം എങ്ങനെ നമ്മെ സ്നേഹിച്ചുവെന്നറിയണം, ദൈവം നമ്മെ എങ്ങനെ സ്വന്തമാക്കിയെന്നറിയണം, ദൈവം നമ്മെ ആത്മരക്ഷ എങ്ങനെ സാധ്യമാക്കി തന്നു എന്നൊക്കെ സുവിശേഷങ്ങളിലൂടെ, വചനത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുമ്പോൾ അതേക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം. അപ്പോഴാണ് വചനം പറയുന്ന പോലെ നമ്മൾ ജ്ഞാനമുള്ളവരായിട്ട് മാറുന്നത്. ഹല്ലേലൂയാ. നിങ്ങൾ 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം എന്നെടുത്ത്, 1 യോഹന്നാൻ 4-ാം അധ്യായം എൻ്റെ 8-ാമത്തെ തിരുവചനം എന്നെടുത്ത്, 1 യോഹന്നാൻ 4:8. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:8. ഉറക്ക വായിക്കേ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ ഉറക്കപ്പറ അറിഞ്ഞിട്ടില്ല. വചനം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ വായിച്ചു, ദൈവത്തെ അറിയാത്തവൻ സ്വതേ അയ്യോ പറ ഭോഷനാണ്. വചനം പറഞ്ഞു, ദൈവത്തെ അറിയാത്തവൻ സ്വതേ ഭോഷനാണ്. എന്നിട്ട് 1 യോഹന്നാൻ 4:8 നമ്മൾ വായിച്ചു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല.
അപ്പം ഇങ്ങനെയാണ് കാൽക്കുലേഷൻ അനുസരിച്ച് മാത്തമാറ്റിക്സ് അനുസരിച്ച് ഇങ്ങനെ പറയുന്നത്, എ ഇസ് ഈക്വൽ ടു ബി, ബി ഇസ് ഈക്വൽ ടു സി, ദെയർഫോർ എ ഇസ് ഈക്വൽ ടു പറ സി. ആ നിനക്ക് അറിയാലോ ഡി, എല്ലാം ഫ്രണ്ടിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ സ്നേഹിക്കാത്തവൻ സ്വതേ ആരാണ്? ഉറക്കെ പറ, ഭോഷനാണ്. ഇത് സ്വർഗീയ രഹസ്യമാണ്, ഇത് നിത്യതയുടെ രഹസ്യമാണ്. ഇന്നലെ നമ്മൾ ആദ്യ വായനയിൽ കേട്ടു സ്നേഹത്തെ കുറിച്ചാണ് ഒന്ന് കൊരിന്ത്യസ് 13 അധ്യായം മുഴുവൻ പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നു, പ്രത്യാശ, വിശ്വാസം, സ്നേഹം, ഇതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് സ്നേഹമാണ്. ഇപ്പൊ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദൈവം എന്താണെന്നും ആരാണെന്നൊക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞ ദൈവത്തെ ഒരുപക്ഷെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നവരായി ചിലപ്പോൾ മാറുകയാണ്. അതുകൊണ്ട് പറയാൻ എളുപ്പമാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ പള്ളിയിൽ പോകുന്നതാണ്, സകല ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തെ അറിഞ്ഞവനാണ് എന്നൊക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ടരെ, അടിസ്ഥാനമായി കാതലായ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമാണ്, നീ ദൈവത്തെ അറിഞ്ഞവനാണോ? വചനം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ സ്നേഹത്തിന്റെ അളവാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവിന്റെ അളവ്. ഉറക്കെ പറഞ്ഞേ ആമേൻ. പലതരമൃത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞ്, സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞേ. മനസ്സിലായെന്ന് ചോദിച്ചേ. കാരണം നമ്മളിങ്ങനെ ഒത്തിരി കാര്യം, ഒത്തിരി ഇത് വർഷം കഴിഞ്ഞ നാളുകളൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കാം. ഇത് സുചേട്ടൻ ഇതുവരെ മാറ്റിയിട്ടില്ല, 2000 വർഷമായിട്ട് ഇതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തിയിട്ടില്ല. 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 40 വർഷം മുമ്പും പറഞ്ഞുകൊണ്ട് ഇരുന്ന സുവിശേഷം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ, ദൈവം സ്നേഹമാണെന്ന്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് ദൈവത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം തന്നെ നമുക്ക് തന്നിട്ടുള്ള നിർവചനം, ദൈവം സ്നേഹമാണ്. എന്നിട്ട് പറയുന്നത്, ദൈവത്തെ അറിയാത്തവൻ അല്ലെങ്കിൽ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടാതെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എത്രമാത്രം ആഴമായിട്ട് അറിയുന്നുവോ, ഒരു വ്യക്തിയുടെ സ്വഭാവവും സ്വഭാവത്തിന്റെ നല്ല വശവും സ്വഭാവത്തിന്റെ ദൂഷ്യവശങ്ങളും എത്രമാത്രം നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് അറിയുന്നുവോ, ആ അറിവിന്റെ അളവിലാണ്, അറിവിന്റെ അളവിനനുസരിച്ചാണ് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതും ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നതും ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുന്നതും. അങ്ങനെയെങ്കിൽ ദൈവം സ്നേഹം തന്നെയാണെങ്കിൽ, സ്നേഹിക്കാൻ മാത്രമേ ദൈവത്തിന് അറിയത്തുള്ളെങ്കിൽ, സകല നന്മയുടെയും സകല സമ്പൂർണതയുടെയും ഉറവിടം ദൈവമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ എത്രമാത്രം ആഴമായി നമ്മൾ അറിയുന്നുവോ, അവന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും നീളവും വീതിയും പൗലോസ്ലിഹ പറഞ്ഞതുപോലെ എത്രമാത്രം നമ്മൾ അറിയുന്നുവോ അത്രമാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ അളവിൻ്റെ ആഴം ഏറുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആരെന്ന് ദൈവം തന്നെ തന്നെ നമുക്കായി അവനിലൂടെ ആ സ്നേഹത്തിലൂടെ വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തെ ചേർത്ത് പിടിക്കാതെ ഒരു ദൈവ മനുഷ്യന്, ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ജീവിതം അസാധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 11:21 തോന്നുന്നു, 21 എന്നുവെച്ചാൽ ഒരു സംശയമുണ്ട്, നിങ്ങൾ നോക്കേണ്ടവരും. യോഹന്നാന്റെ സുവിശേഷം 11:21 മർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട ലാസറിന്റെ ആ ഭാഗമാണ് മർത്ത പറഞ്ഞത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവം, അങ്ങനെ പറയും, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഭയങ്കര ഒരു ഉന്നതമായ വെളിപ്പെടുത്തലാണ് മർത്ത പറയുന്നത്.
ഭർത്താവ് അർത്ഥം മനസ്സിലാക്കിയിട്ടോ ഒക്കെ ആണോ എന്നറിയില്ല, പക്ഷെ യേശുവിനെ കണ്ട മാത്രം ഭർത്താവ് വിളിച്ചു പറയുന്നത് കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഇത് സംഭവിക്കില്ലായിരുന്നു. സ്വർമ്മത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതരം തുറന്ന് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കില്ലായിരുന്നു നമ്മൾ പറഞ്ഞേ? സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പൊ ഭർത്ത പറയും എന്റെ സഹോദരൻ മരിച്ചതിന് കാരണം ദൈവമേ ഈശോയെ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു 99% നമ്മൾ കടന്നുപോയ ഇന്നലകളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും തകർച്ചകളുടെയും പരാജയങ്ങളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോയതിൻ്റെയും ദൈവികമല്ലാത്ത നിലപാടുകളും തീരുമാനങ്ങളും ഇന്നലകളിൽ എടുത്തതിൻ്റെയും പിന്നിലുള്ള അടിസ്ഥാന കാരണം ആ നിമിഷങ്ങളിൽ ദൈവം, ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലായിരുന്നത് കൊണ്ടോ ബോധപൂർവം അറിഞ്ഞ ദൈവത്തെ ആ നിമിഷങ്ങളിൽ നമ്മൾ വിസ്മരിച്ചത് കൊണ്ടോ? ഹല്ലേലൂയ. ഒരു പ്രലോഭനത്തിന്റെ നടുവിൽ ഞാൻ ഇന്നലകളിൽ വീടുപോയി. എന്റെ കണ്ണിന് ഒരു പ്രലോഭനം വന്നു. ആ പ്രലോഭനത്തിൽ ഞാൻ ഇന്നലകളിൽ എന്റെ കണ്ണുകളെ വിട്ടുകൊടുത്തെങ്കിൽ അതിന് കാരണം ഒന്നില്ലെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ നമ്മളിൽ ഇല്ലായിരുന്നു. കൃപയുണ്ടായിട്ടും ദൈവസാന്നിധ്യം ഉണ്ടായിട്ടും ബോധപൂർവം ആ നിമിഷങ്ങളിൽ ആ സാന്നിധ്യത്തെ നമ്മൾ മാറ്റി നിർത്തി വിസ്മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി കുടുംബം, കുടുംബ ബന്ധങ്ങള്, ദാമ്പത്യ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണമെടുത്താൽ ചില നിമിഷങ്ങളിൽ ബോധപൂർവം ദൈവത്തെ മറന്നുകൊണ്ടുള്ള നിലപാടുകൾ ദാമ്പത്യത്തിൽ, കുടുംബജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. എത്രയോ ബന്ധങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളൊക്കെ, എല്ലാ ദിവസവും തന്നെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന വിഷയം കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. എന്ത് കാരണമുണ്ട്? നളിമപ്പെടാൻ പറ്റുന്നില്ല, ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ, എനിക്കതല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 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 തന്നെ നിൽക്കുക. ഒന്ന് എളിമപ്പെടാൻ പറ്റുമോ? ഒരു ദൈവസാന്നിധ്യം കേക്കല്ലേ. യേശുവിന്റെ സാന്നിധ്യം പറഞ്ഞാൽ എളിമയുടെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് അത് അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്ന സാന്നിധ്യമാണ് യേശുവിന്റെ സാന്നിധ്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ. വചനം പറയുന്നില്ല ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞത് കാൽവരി കുരിശോളം എളിമപ്പെട്ട സാന്നിധ്യം കൂടിയാ. ശരീരത്തിൽ ഉഴവുചാൽ പോലെ അടിക്കപ്പെടാൻ, തകർക്കപ്പെടാൻ വിട്ടുകൊടുത്ത ആ സ്നേഹത്തിന്റെ സാന്നിധ്യം കൂടിയാണ് യേശുവിന്റെ സാന്നിധ്യം. അപ്പൊ ദൈവമേ നിന്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു ദൈവ വൈദൽ വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അവിടെ യേശുവിന്റെ സാന്നിധ്യമില്ല എളിമപ്പെടാൻ പറ്റില്ല. യേശുവിന്റെ സാന്നിധ്യമില്ലാതെ പോകുമ്പോ വിട്ടുകൊടുക്കാൻ പറ്റില്ല. യേശുവിന്റെ സാന്നിധ്യമില്ലാതാകുമ്പോ അനുസരിക്കാൻ പറ്റില്ല. യേശുവിന്റെ സാന്നിധ്യമില്ലാതാകുമ്പോ പ്രിയപ്പെട്ടവരെ തൻ്റെ കൂടെയുള്ളവർക്ക്, കൂടെപ്പെട്ടവരുടെ ആത്മരക്ഷയെ പ്രതി സഹനങ്ങൾ എടുക്കാൻ പോലും നമുക്ക് തയ്യാറാകാൻ പറ്റില്ല ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഇല്ലാതാകുമ്പോ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇനി തിരിച്ചു വാ, നിങ്ങള് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് വാ. സ്വന്തം ഭോഷത്വമാണ്. 13:19 വചനം വായിച്ചേ. സ്വന്തം ഭോഷത്വമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ടായിട്ടും ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടും ദൈവസാന്നിധ്യത്തെ കൂടെ നിർത്താനുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം ഭോഷത്വമാണ് എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനമെടുത്ത് ദൈവത്തെ അറിയാത്തവനെ പോലെ ജീവിക്കാനുള്ള ഒരുവന്റെ തീരുമാനമാണ് വചനം പറയുന്നത്. അവനെ, അവളെ നാശത്തിലും നിരാശയിലും കുറ്റബോധത്തിലും സ്വയം ശപിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഇന്ന് എത്തിച്ചതെന്ന്. അല്ലാതെ ദൈവം നല്ലവനല്ല എന്നിട്ടല്ല. വചനം പറയുന്നു ദൈവം നല്ലവനാണ്, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നല്ലതാണ്, ദൈവത്തിൽ നിന്നെല്ലാം നല്ലതേ വരൂ. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നമ്മുടേതായ കുറെ തീരുമാനങ്ങളും പദ്ധതികളും മെനഞ്ഞു 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 മെനഞ്ഞ് അവസാനം ഒരു ജീവിതത്തിന്റെ നാശത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ
നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ദൈവത്തെ കുറ്റം പറയുന്നുണ്ട്. അതാണ് വചനം കൂട്ടി തന്നെ, എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. ഇവന്റെ തീരുമാനം കൊണ്ട്, ഇവളുടെ തീരുമാനം കൊണ്ടാണ് നീ അവസ്ഥയിലെത്തിയത്. ഇന്ന് ജീവിതത്തിന്റെ ദുഃഖം പേറിക്കൊണ്ട് നടക്കാനുള്ള ഈ പ്രശ്നത്തിലേക്ക് എത്താനുള്ള കാരണം ഇന്നലകളിൽ നമ്മുടെയൊക്കെ ചില ജീവിതത്തിന്റെ തീരുമാനങ്ങൾ തന്നെയാണ്. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ധ്യാനത്തിനും ഈ രണ്ട് ധ്യാനങ്ങൾക്കുണ്ടായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന രണ്ട് പിള്ളേര്. അവരെ ആ സമയത്ത് ധ്യാനം കൂടാൻ വന്ന സമയത്ത്, ആദ്യത്തവൻ ധ്യാനം കൂടാൻ വന്ന സമയത്ത് അവനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയാണ് ധ്യാനത്തിന് വന്നത്. അപ്പൊ ധ്യാന ദിവസങ്ങളിൽ അവനെ കോളേജ് വിളിപ്പിച്ചു. അവൻ കോളേജിൽ പോയി തിരിച്ചു വന്നു, തെളിവെടുപ്പിന് വിട്ടതാ, വിളിപ്പിച്ചതാ. ഇപ്പൊ ഒരു 9 പേരെ കഞ്ചാവിന് പിടിച്ചു. കഞ്ചാവ് കോളേജിന്, കോളേജിന്റെ ഹോസ്റ്റല്, കോളേജ് ഹോസ്റ്റൽ. ഇപ്പൊ ഹോസ്റ്റലിന്റെ നിയമമാണ് അവിടെ കഞ്ചാവിന് പിടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡിസ്മിസലാണ്. ഇതിന്റെ തെളിവെടുപ്പിന് വേണ്ടി ആരൊക്കെ ഉപയോഗിച്ചു, ആര് വഴിയാണ് അവിടെ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം തന്നെ 9 എണ്ണത്തിന് പറഞ്ഞു വിട്ടു, സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അതിലൊരുത്തനും ഇവിടെ പോയി തിരിച്ചു വന്നു. രണ്ടാമത്തെ ധ്യാനത്തിന് അതേ ഗ്രൂപ്പിലുള്ള വേറൊരുത്തനുണ്ടായിരുന്നു, ഇവർ പരസ്പരം അറിയില്ല. ഇവരുടെ ധ്യാനത്തിന് വന്നത് ഒരു വേറൊരു പയ്യനാണ്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി, കഴിഞ്ഞ ധ്യാനത്തിന് ഇവിടെ നിന്ന് കോളേജിൽ പോയവനും കഴിഞ്ഞ മുമ്പത്തെ ധ്യാനം, കഴിഞ്ഞ ധ്യാനത്തിന് വന്ന 2 പേരെയും കൂടാതെ വേറൊരു പയ്യനെയും കൂടി 3 പേരെ ഡിസ്മസ് ചെയ്തു. ബാക്കി 6 പേരെ അതിനകത്തുണ്ട്. കാരണം ഇവരുടെ കയ്യിൽ തൊണ്ടിയുണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ കഞ്ചാവ് ഇവരുടെ മുറിയിലുണ്ടായിരുന്നു. ഇവരുടെ ബാഗിൽ നിന്ന് എന്തോ കഞ്ചാവ് പിടിച്ചതുണ്ട്. ഇവർക്ക് നോ പറയാൻ പറ്റിയില്ല. ബാക്കിയുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. കാരണം അവരുടെ കയ്യിൽ തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് അവരെ തിരിച്ചെടുത്തു, ഈ 3 പേരെ പറഞ്ഞു വിട്ടു. ഈ കഴിഞ്ഞ ധ്യാനത്തിനുണ്ടായിരുന്ന ആ പയ്യൻ ഒരു ഹൈന്ദവ പയ്യനാണ്, സഹോദരനാണ്. ആ പയ്യൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ധ്യാനത്തിനൊക്കെ വരുന്നത്. ധ്യാനത്തിനൊക്കെ കാണാൻ വന്ന സമയത്ത് ഈ പയ്യൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ കോളേജിൽ പഠിക്കണമെന്നുള്ളത്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന പയ്യനാണ്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന പയ്യനാണ്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എനിക്ക് ഈ കോളേജിൽ തന്നെ പഠിക്കണം. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് ആ കോളേജ് കിട്ടിയതാണ്. അപ്പം അവൻ്റെ കൂടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ അവിടെ വെച്ച് അയച്ചിട്ട് തരികടയായിരുന്നു. അവനും കൂടി ഇവൻ്റെ കൂടെ കൂടി അവർക്ക് 2 പേർക്കും ഒരു മുറിയാണ് കിട്ടിയത്. അപ്പം പറഞ്ഞു, ഞാനങ്ങനെ അവന് ചെറിയ കഞ്ചാവൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തൊന്നും പെടാതെ നിന്നതാണ്. പിന്നെ എന്നാ ചെയ്യാനാ, ഇവനിങ്ങനെ നിർബന്ധിക്കാനും പ്രേരിപ്പിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും എടുക്കേണ്ട സാഹചര്യം വന്നു എടുത്തു. അവൻ പറഞ്ഞു, അച്ഛാ പിടിക്കുമെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. പറഞ്ഞു, അച്ഛാ അച്ഛനറിയാവോ, പിടിക്കുമെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. പിടിച്ചു കഴിഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാക്കി, പക്ഷേ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ നിന്നിട്ട് എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഒത്തിരി കഷ്ടപ്പെട്ട അച്ഛ അങ്ങനെ ഒരു അഡ്മിഷൻ മേടിച്ച് എനിക്ക് അവിടെ തന്നത് എനിക്കറിയാം. എൻ്റെ പേരന് സ്വന്തോരം കഷ്ടപ്പെട്ടാണ്. അതിനേക്കാളുപരി എനിക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് അച്ഛനറിയാവോ, ഈ ഡിസ്മിസൽ ലെറ്റർ കൈ കിട്ടിയപ്പോൾ അച്ഛ എൻ്റെ ചങ്കിക്കുടി ഇപ്പോൾ ഒരു തീ ഉണ്ടല്ലോ, എൻ്റെ ജീവിതം മുഴുവൻ അങ്ങോട്ട് തീർന്ന പോലെ, ഇങ്ങനെ ഉരുകിപ്പോയ പോലെ. ആരോട് പറയും, നാട്ടുകാരടുത്ത് പറയാൻ പറ്റുമോ, അയലൊക്കാരുടെ അടുത്ത് പറയാൻ പറ്റുമോ, ആരുടെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനെ കഞ്ചാവ് കേസും ഡിസ്മിസ് ചെയ്തെന്ന്? അവരത് എനിക്കൊന്നും പുറത്തൊന്നും വിട്ടില്ല, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട അവസ്ഥ തന്നെ. ധ്യാനം കൂടി അവൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ഒറ്റ തീരുമാനം കൊണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നും വരിയാലായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് നോ പറഞ്ഞാൽ മതി, എടുക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ അവനൊരു വിഷമം വരണ്ടല്ല, ഒരേ മുറി കിടക്കുന്നവനല്ലേ, അവനൊരു സങ്കടം തോന്നണ്ടല്ല എന്ന് കരുതിയാണ്. എപ്പോഴൊന്നുമില്ല വെച്ചാൽ, ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. അവൻ റെഗുലർ ആയിരുന്നു, പക്ഷേ ഞാൻ വല്ലപ്പോഴും 1-2 പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എപ്പോഴും എടുത്തല്ല. പക്ഷേ അതുപോലെ ഞാൻ അപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതി വരികയില്ലായിരുന്നു. അവൻ പിന്നെ ധ്യാനം കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അവന് വേറൊരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. അവന് അഡ്മിഷൻ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് വേറെ സ്ഥലത്ത്, കേരളത്തിന് പുറത്തിന്. കേരളത്തിൽ പഠിക്കാനൊരു ബുദ്ധിമുട്ട് അവനുണ്ട്, നാട്ടുകാരെ ഫേസ് ചെയ്യാനൊക്കെ അറിഞ്ഞ് നോക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തൊരു അഡ്മിഷനോ നോക്കുന്നുണ്ട്, അഡ്മിഷൻ എവിടെ കിട്ടിയെന്നാണ് പറഞ്ഞു. അപ്പം പോയി പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ പഠിച്ചെന്ന് പറഞ്ഞാലും, ആരൊക്കെ എന്നെ കഞ്ചാവെടുക്കാനല്ല വെള്ളമടിക്കാനല്ല പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞാലും, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനത് കൈകൊണ്ട് തൊടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് നന്നായി. അല്ലെങ്കിൽ ചിലപ്പോൾ 4 വർഷം അവിടുത്തെ എഞ്ചിനീയറിംഗ് പഠിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള
കഞ്ചാവും വെള്ളവും മദ്യവും ഇതൊക്കെ അടിക്കാവുന്ന രീതിയിലും അതിൻ്റെ ശൃംഖലയിൽപ്പെട്ട് ചിലപ്പോൾ പുറത്തു വന്നേനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ. പിടിച്ചതുകൊണ്ട് അവനൊരു ബോധ്യം കിട്ടി. ഈ പ്രായത്തിലെ 10 വയനോട് 19 20 വയസ്സ് പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ബോധ്യം കിട്ടിയല്ലോ. ഇത് 40 വയസ്സും 50 വയസ്സും 60 വയസ്സും കുഴിയിലേക്ക് പോകാൻ കിടക്കുക, എന്നിട്ടും ചിലവർക്ക് ഈ ബോധ്യമില്ല. ചിലവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ മറ്റേ ചേട്ടത്തിമാരായിരിക്കും സാധാരണ വിളിക്കുന്നത്, അച്ഛ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവ, എന്നാ കുറേ നാളായി അച്ഛ ചേട്ട കുമ്പസാരിച്ചിട്ടില്ല, പള്ളിയിൽ പോയിട്ടില്ല, വെള്ളം തന്നെ വെള്ളം, രാവും പകലും ഫുൾ തണ്ണിയാ, മരിക്കുന്നതിന് പോകുന്നു, മരിക്കാൻ കിടക്കുക, കട്ടില കിടക്കുക, തീരും, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സമയത്ത് ഞങ്ങളെയൊക്കെ വിളിക്കും. ഒരു പ്രാവശ്യം കാരിച്ചൻ പോയപ്പോഴും മറ്റൊരു പ്രാവശ്യം ഞാൻ പോയപ്പോഴും സമാനമായ അനുഭവം ഉണ്ടായി. അവിടെ ചെന്ന് നമ്മളിവിടെ ചെന്ന് തല കഴിച്ച് അപ്പോൾ കണ്ടൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് ചേട്ടന്മാരിങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ നമ്മളിവിടുന്ന് ജപമാലയും കുരിശൊക്കെ കൊണ്ട് കട്ടിലിന് താഴെ വെക്കും, തമ്പരാൻ എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണേ കൊണ്ടുവരട്ടെ. പ്രാർത്ഥിക്കുന്ന സമയത്തും പുള്ളി അച്ഛാ എൻ്റെ പെണ്ണുമ്പിള്ള അടുത്ത് ഒന്ന് പറയാവോ, എന്നാ ഒരു ചെറുത് മേടിച്ചേരാനായിട്ട്. നമ്മളിത് തീരണക്കാലം മുതൽ അങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടെ, ജീവിതകാലം മുഴുവനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കെല്ലാം ഭാരമായിട്ട് അത്ര അസ്വസ്ഥ ഉണ്ടാക്കിയാ ജീവിച്ചത്. എന്നിട്ട് അവസാനം അവളുടെ അടുത്ത് ചോദിച്ചിട്ട് മേടിച്ചു തരുന്നില്ലെന്നാ പറയുന്നത്. തീരുവ, ഇനി ഐ സി യുന്ന് പുറത്തൊന്നും വരികയല്ല, ഡോക്ടർ പറഞ്ഞു ഇതിന് പുറത്തേക്ക് വരാൻ കാരണം ഉള്ളിലൊന്നുമില്ല, പുറത്ത് വരികയല്ല, ഗ്യാരണ്ടിയാ. എന്നാലും അവസാന നിമിഷവും തലേക്കുടി പോകുന്ന ചിന്തയാ. ശർമ്മത്തിൽ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തെ അറിയാനും ദൈവം കാൽവരി കുരിശിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ രക്ഷയെ അറിയാനും മനസ്സിലാക്കാനും ആ രക്ഷയുടെ ജീവിതത്തിന് ചേർന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സകല സാധ്യതകളും സാഹചര്യങ്ങളും ദൈവം നമ്മുടെ കൺമുമ്പിൽ തന്നിട്ടില്ലേ, നമുക്കായി തന്നിട്ടില്ലേ? എന്നിട്ടും അറിയാത്തവരെ പോലെയല്ലേ പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. എന്നിട്ട് നല്ലൊരു അടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞിന്നിട്ട് പറയുന്നൊരു കാര്യോ, ഇവിടെ വചനം എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സകല കലാപരിപാടിയും കാണിക്കും, സകലമായ തീരുമാനങ്ങളും ദൈവികമല്ലാത്തതെടുക്കും. എന്നിട്ട് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഒരു തകർച്ച വന്നു കഴിയുമ്പോൾ, ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ വന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പിന്നെ കുറ്റം മുഴുവനും തെറിവിളി മുഴുവനും ദൈവത്തിനെതിരെ. എന്ന് പറഞ്ഞ് ഞാനിനി പള്ളിയിൽ പോവുകയല്ല, ഞാനിനി പ്രാർത്ഥിക്കുകയല്ല. രോഗം വന്നതിന് വെള്ളമടിച്ച് രോഗം വന്നു, ലിവർ പോയി, ഇപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാനിനി പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലെന്നാ പറയുന്നത്. സ്വയം തീരുമാനം കൊണ്ട് ചില ദാമ്പത്യ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ചില വിവാഹങ്ങൾ മുടങ്ങിപ്പോയി, വിവാഹാലോചന മുടങ്ങിപ്പോയി, അങ്ങനെ കുറെ ഇഷ്യൂസ് വന്ന്, എന്നിട്ടും ഇപ്പൊ ദൈവത്തിനെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനറിയാമായിരുന്നില്ലേ, ദൈവത്തിനറിയാമായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, പിന്നെന്തുകൊണ്ട് ദൈവം നേരത്തെ, ഒരു പയ്യൻ പറഞ്ഞ, പിന്നെന്തുകൊണ്ട് ദൈവം എന്നെ നേരത്തെ അത് ചെയ്യാതെ മാറ്റി നിർത്തിയില്ല? ദൈവത്തിനറിയാമായിരുന്നില്ലേ ഞാൻ ആ പാപത്തിൽ ചെന്ന് ചാടുമെന്ന്? ദൈവത്തിനറിയാമായിരുന്നില്ലേ ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കാൻ പോകുന്നതെന്ന്? ഹല്ലേലൂയ. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പലതരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സർവ ഉയരട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, സ്വന്തം തീരുമാനം കൊണ്ടും സ്വന്തം ഭോഷത്വം കൊണ്ടും ഇന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കർത്താവേ നിരാശകളോ ആകുലതകളോ ആത്മഹത്യാ പ്രവണതകളോ കുറ്റബോധത്തിലോ സ്വയം ശപിച്ചോ ജീവിതം തള്ളി നീക്കുന്ന ഏതെങ്കിലും മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ദൈവമേ, സ്വന്തം പോഷത്വത്തെയോർത്ത് അനുദപിക്കാനുള്ള കൃപ ഈ മക്കൾക്ക് കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തം തീരുമാനങ്ങളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, അതുമൂലം ജീവിതത്തിൽ വഹിക്കുന്ന ഭാരത്തിൻ്റെ മേഖലകളിലൂടെ കർത്താവെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ, കർത്താവ് അതിലൂടെ എല്ലാം നിന്റെ കൃപ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ, നന്നായിട്ട് കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ.